ഹോംലി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിറച്ചി ഉലർത്തിയതാണ്. ഇതിന് വേണ്ട ചേരുവകൾ: പോത്തിറച്ചി 1 കിലോ, സവാള 1.5, ചെറിയ ഉള്ളി 100 ഗ്രാം, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 1 പൂണ്ട്, പച്ചമുളക് 5 എണ്ണം, പിരിയൻ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 8 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയുമാണ് എടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ വ്യത്യാസം വരുത്തി ചെയ്യുക. ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ കഴുകിയെടുത്ത പോത്തിറച്ചിയും പകുതി സവാളയും ഉള്ളിയും ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവി വരുന്നതുവരെ മൂടി വയ്ക്കുക. ആ സമയം കൊണ്ട് എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കുക. പോത്തിറച്ചി തിളച്ച് വരുമ്പോൾ കുക്കർ തുറന്ന് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിളക്കി മൂടി വെച്ച് 5-6 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. ഇറച്ചിയിൽ തേങ്ങ കൊത്തിടുന്നുണ്ട്. അത് കാൽഭാഗം തേങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. നല്ല മണവും ടേസ്റ്റും വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ഇട്ടതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി വഴുത്തിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ടതിന് ശേഷം പച്ചമുളക് 2 പിളർന്ന പച്ചമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്ന് വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം ബ്രൗൺ നിറം ആകുന്നതുവരെ വഴറ്റുക. നേരത്തെ പ്രഷർ കുക്കറിൽ ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ട് ആണ് വേവിച്ചത്, അതുകൊണ്ട് 1/2 ഭാഗം ഉപ്പിട്ടതിന് ശേഷം വഴറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കി മഞ്ഞൾപ്പൊടി, പിരിയൻ മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക.
മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം പച്ചവണ്ണം മാറി കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് ഇളക്കി എടുക്കുക. മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി 5 മിനിറ്റ് മസാല പിടിച്ചു വരാൻ വേണ്ടി മൂടി വയ്ക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി 5 മിനിറ്റ് കൂടി മൂടി വെച്ചതിന് ശേഷം തുറന്ന് കുരുമുളക് പൊടി ഇട്ട് യോജിപ്പിക്കുക. അതിനുശേഷം പെരുംജീരകപ്പൊടിയും ഗരം മസാലയും ഇട്ട് യോജിപ്പിച്ചെടുക്കുക. വെള്ളമൊക്കെ മാറി ഡ്രൈ ആയി വരുന്നുണ്ട്. കുറച്ച് സമയം തുറന്നിട്ട് ഇളക്കി അടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി എടുക്കുക. മസാല കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടിയും ആവശ്യാനുസരണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. പോത്തിറച്ചി ഉലർത്തിയത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കേണ്ടത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വിഭവവുമായി വീണ്ടും കാണാം.